നമസ്കാരം ഹാപ്പിനെസ് ടൈമിലേക്ക് എല്ലാവർക്കും സ്വാഗതം സ്ത്രീകൾ ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചു കൊണ്ടിരിക്കും ഇപ്പോഴും അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഒരുപാട് ഉയരങ്ങളിലെത്തിയ വനിതാ സംരംഭകയായ സീന കണ്ണനാണ് ഹാപ്പിനെസ് ടൈമിലെ ഇന്നത്തെ അതിഥി വെൽക്കം സീന കണ്ണൻ നമസ്കാരം ഞാൻ സീന കണ്ണൻ ഞാൻ ആദ്യം തന്നെ ഞാൻ പറയുമല്ലോ ഞാനൊരു അല്ല സ്ത്രീകളുടെ സാധനങ്ങൾക്ക് വേണ്ടി വാദിക്കുന്ന ഒരാളല്ല പുരുഷ കേന്ദ്രീകൃതമായ ഒരു ലോകം സ്വപ്നം കാണുന്ന ഒരു വനിതാ സംരംഭകയാണ് ഞാൻ അതായത് സ്ത്രീകളെ ബഹുമാനിക്കേണ്ട പുരുഷന്മാരെ നമ്മൾ അമിതമായി ബഹുമാനിക്കണം എന്നുള്ള ചിന്താഗതിയോട് ജീവിക്കുന്ന ഒരാൾ ഞാൻ നമ്മൾ പാവി തലമുറയ്ക്കും അത് പകർന്നു കൊടുക്കണം നമ്മുടെ കുട്ടികൾക്കും പറഞ്ഞു കൊടുക്കണം പുരുഷന്മാരെ ബഹുമാനിക്കൂ പുരുഷന്മാരെ ബഹുമാനിക്കൂ സ്ത്രീകളെ ബഹുമാനിക്കേണ്ട എല്ലാവരും തുല്യം ബഹുമാനം അർഹിക്കുന്ന ആളുകളല്ല എന്ന് നമ്മൾ പാപ്പി തലമുറയിലേക്കും പകർന്നു കൊടുക്കണം അതായത് സ്ത്രീകൾ ബഹുമാനം അർഹിക്കുന്ന ഒരു വിഭാഗമല്ല അതായത് നമ്മൾ പുരുഷന്മാരെയാണ് ബഹുമാനിക്കേണ്ടതെന്ന് പറഞ്ഞു കൊടുക്കുക പിന്നെ നമ്മൾ എന്തെങ്കിലും തീരുമാനം എടുക്കുമ്പോൾ അതായത് നമ്മളുടെ അച്ഛൻ അപ്പൂപ്പൻ ചേട്ടൻ വലിയച്ഛൻ അങ്ങനെ പുരുഷന്മാർക്കാണ് തീരുമാനമെടുക്കാൻ കഴിവുള്ളതെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം അവർ പറയുന്ന തീരുമാനം മാത്രമേ നമ്മൾ കേൾക്കാവുള്ളൂ അത് കഴിഞ്ഞ് കല്യാണം കഴിഞ്ഞിട്ട് പോയി കഴിഞ്ഞാൽ ഭർത്താവ് ഭർത്താവിൻ്റെ അച്ഛൻ ഭർത്താവിൻ്റെ ആങ്ങളെ അങ്ങനെ അവിടുള്ള ആണുങ്ങൾ അവർ പറയുന്നത് കേട്ട് അടങ്ങി ഒതുങ്ങി ജീവിക്കേണ്ടവരാണ് സ്ത്രീകൾ എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത് എൻ്റെ സാരാശം എന്നാണ് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ പിന്നീട് ഉദാഹരണത്തിന് ഞങ്ങളുടെ ഷോപ്പിൽ ഇപ്പോൾ നാല് കസരയുണ്ട് അവിടെ പുരുഷന്മാരും സ്ത്രീകളും വന്നാൽ ഞാൻ ആദ്യം പുരുഷന്മാരെ ഇരുത്തും സ്ത്രീകളങ്ങാണോ ആ കസര കിടന്ന അതിൻ്റെ കാലും കസേരയുടെ കാലും ഞാൻ തല്ലി തല്ലുപടിക്കും അങ്ങനെ എന്തുവേണ്ടി കഥ ഞങ്ങളുടെ വീടിൻ്റെ ഞങ്ങളുടെ കടയുടെ പുറകെ കിടപ്പണമെന്ന് അറിയാമോ ആഹാ ഞങ്ങളുടെ പാരമ്പര്യം ഞങ്ങളെ എങ്ങനെയാണ് പഠിപ്പിച്ചത് ഞങ്ങളുടെ അങ്ങനത്തെ ബ്ലഡ് ആണ് ഞങ്ങളുടെ എ ബി പോസിറ്റീവ് ബ്ലഡ് ആണ് എ ബി പോസിറ്റീവ് എന്ന് വെച്ചാൽ ആണുങ്ങളെ എന്ന് വെച്ചാൽ ആണുങ്ങളെ പി ബഹുമാനിക്കുന്ന പോസിറ്റീവ് ബ്ലഡ് ഗ്രൂപ്പ് ഉള്ളതാണ് അപ്പോൾ സ്ത്രീകളെ പുരുഷന്മാരെ ബഹുമാനിക്കാത്തവർക്ക് ഞാൻ എൻ്റെ ഒരഞ്ച് യൂണിറ്റ് ബ്ലഡ് കൊടുക്കാനും ഞാൻ തീരുമാനിച്ചിട്ടുണ്ട് പിന്നെ എനിക്ക് പറയാനുള്ളത് ആൺമയിലിന് തൂവലുണ്ട് പൂവൻ കോഴിക്ക് തൂവലുണ്ട് ആൺപ്രാവിന് തൂവലുണ്ട് ആനയ്ക്ക് കൊമ്പുണ്ട് ഇതൊക്കെ എന്തിനാണ് മാഡം ഞങ്ങളോട് പറയുന്നത് ഇതൊക്കെ എന്തിനാണ് പറയുന്നതെന്നോ അപ്പോൾ ഞാൻ ഇത്രയും നേരം പറഞ്ഞോട്ട് ഏതാണല്ലോ ശരിയാണോ അല്ല പിന്നെ എനിക്ക് പറയാനുള്ളത് ഈ സ്ത്രീകൾക്ക് എന്ത് കെട്ടിയെന്നാണ് ഞാൻ പറയുന്നത് ഒന്ന് തെങ്ങേ കയറാൻ പറ്റിയോ ഒന്ന് ഹിമാലയത്തിൽ പോകാൻ പറ്റിയോ ആ കൽപ്പന ചൗളയൊക്കെ ആകെ പോയത് ബഹിരാകാശത്തല്ലേ ഒന്നും തെങ്ങേ കയറാൻ പറ്റിയിട്ടില്ലല്ലോ കൽപ്പന ചൗളയ്ക്ക് പിന്നെ എന്താണ് നിങ്ങൾ പറയുന്നത് ഒന്നെങ്കിലും ഒരു നാട് ലോഡെടുത്താൽ വേറെ നടുവെട്ടില്ലേ അതായത് എത്ര പേർക്ക് അങ്ങനെ പറ്റിയിട്ടുണ്ട് ഒളിമ്പിക്സിൽ പോയി കാരണം അല്ലേ ശരിക്കും നടുവെട്ടിയനല്ലേ ഒളിമ്പിക്സ് ഗോൾഡ് മെഡൽ കിട്ടിയത് പിന്നെ പി ടി ഉഷ മേരി കോമ അഞ്ചു ഒബി ജോർജ് അങ്ങനെ എത്ര എത്ര ആളുകൾ നടുവെട്ടിയിരിക്കുന്നവരുടെയൊക്കെ അതാണ് ഞാൻ പറയുന്നത് പുരുഷ കേന്ദ്രീകൃതമായി പുരുഷന്മാരെ അമിതമായി ബഹുമാനിക്കുന്ന ഒരു ലോകമാണ് നമുക്ക് വേണ്ടത്